ഹായ് വ്യൂവേഴ്സ്, ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടു നിർത്തിയത് ഹാരി പോട്ടർ വളരെ അപകടം നിറഞ്ഞ മറ്റൊരു ഗെയിമിൻ്റെ പാർട്ടാകുമ്പോഴാണ്. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് കണ്ടസ്റ്റൻസ് നാലുപേരും ചാടി പോയിരിക്കുകയാണ്. ഗില്ലിവിറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കഴിക്കുന്നതുടനെ ഹാരി പോട്ടറിന് കുറച്ച് നേരത്തേക്ക് വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാൻ പറ്റും, അതായത് ഒരു മണിക്കൂറത്തേക്ക്. ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസിൻ്റെ മത്സരത്തിൻ്റെ രീതി ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഏറ്റവും മികച്ച നാല് ഫ്രണ്ട്സിനെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, അതായത് വെള്ളത്തിൻ്റെ അടിയിൽ. ഒന്ന് ഹെർമോണി ഗ്രേഞ്ചർ, ഒന്ന് റോണ്, അതുപോലെ തന്നെ മത്സരിക്കുന്നൊരു പെൺകുട്ടിയുടെ അനിയത്തിയും, പിന്നെ മറ്റൊരാളും. അപ്പോൾ ഹാരി പോട്ടർ വെള്ളത്തിലൂടെ നീന്തി നടക്കുമ്പോഴത്തേക്ക് ഈ നാല് പേരെയും കെട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ കണ്ടസ്റ്റൻസിന് നാല് പേർക്കും ഓരോ ആൾക്കാരെ വെച്ച് രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ ഇതിൽ നാലാമത്തെ കണ്ടസ്റ്റൻ്റായ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾക്കാണെങ്കിൽ തണുപ്പ് കാരണം മറ്റു പ്രശ്നം കാരണം അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവളുടെ അനിയത്തിനെയും കൂടി മറ്റൊരാളും കൂടി രക്ഷിച്ചാലേ പറ്റുള്ളൂ. ഈ സമയത്ത് ഹാരി പോട്ടർ ആദ്യം റോണിനെ രക്ഷിക്കാനും തൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് അവിടുത്തെ കാവൽക്കാരായിട്ടുള്ള ഒരു വല്ലാത്ത തരം ജീവികളുണ്ട്. ആ ജീവികൾ നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. ഹാരി പോട്ടറിനെ തുടരെ തുടരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഹാരി പോട്ടറിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ സെഡ്രിക് അങ്ങോട്ടേക്ക് വന്ന് തൻ്റെ വാണ്ട് കൊണ്ട് ഒരു ക്രിയേറ്ററിനെ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം സെഡ്രിക് തൻ്റെ കൂടെ ഡാൻസ് കളിച്ച പാർട്ട്ണറായ ഗേൾ ഉണ്ടല്ലോ, അവളെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അവളെയും അഴിച്ചുകൊണ്ട് സെഡ്രിക് മുകളിലേക്ക് പോവാണ്. മുകളിൽ ആര് ആദ്യത്തും അവരാണ് രക്ഷപ്പെടുന്നത്. ഈ സമയത്ത് ഹാരി പോട്ടർ വീണ്ടും റോണിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ഹെർമോണി ഉണ്ട്. ഹെർമോണിനെ ആരാ രക്ഷിക്കേണ്ടത്? ക്രിമ്മാണ്. ഈ സമയത്ത് ദൂരെന്ന് ഒരു വലിയ സ്രാവ് വരുന്ന കണ്ട് ഈ ക്രിയേറ്റേഴ്സ് തെന്നി മാറുമ്പോഴത്തേക്ക് അത് സ്രാവ് എന്നല്ല, അത് ക്രിമ്മാണ്. ഹാരിക്ക് റോണിനെ മാത്രം രക്ഷിച്ചാൽ മത്സരത്തിൽ വിജയിക്കാം. പക്ഷേ ആ ഒരു പെൺകുട്ടീനെ രക്ഷിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഹാരിക്ക് പാവം വന്നിട്ട് ആ രണ്ട് പേരും കൂടെ ചേർത്ത് മുകളിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ സെഡ്രിക് ആദ്യം എത്തിക്കഴിഞ്ഞ് ഹാരി പോട്ടർ അടിയിലിറങ്ങി കിടന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ്. കുറേ ക്രിയേറ്റേഴ്സൊക്കെ ഹാരിയുടെ കാലിൽ അടിയിൽക്കൂടി വളച്ച് വളച്ച് പിടിക്കുന്നുണ്ട്. ഹാരി പക്ഷേ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്, രണ്ടുപേരും രക്ഷപ്പെടുത്തി. അങ്ങനെ ഹാരി പോട്ടർ വല്ലാതെ ശ്വാസമൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായിട്ട് ആശ്വാസപ്പെടുകയാണ്. ഹായ് ഗൈസ്, പിന്നെ ഒരു കാര്യം ഇടയ്ക്ക് പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഭയങ്കരമായിട്ടുള്ള കോപ്പറേറ്റ് സ്ട്രൈക്ക് കാരണമാണ് ചില സീനുകൾ അങ്ങനെ തന്നെ കാണിക്കാത്തത്. എനിക്ക് ഓൾറെഡി ഒരു കോപ്പറേറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ട്, രണ്ടെണ്ണം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ പൂട്ടിപ്പോകും എന്ന് വേണമെങ്കിലും പോവാം. ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ പോയെന്നൊരു പരാതി പറയരുത്. അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഭയങ്കര ഹാപ്പിയൊക്കെ ആയി. അതിനുശേഷം ഡംബിൾഡോർ റിസൾട്ട്സ് പ്രഖ്യാപിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആദ്യം വന്ന സെഡ്രിക് തന്നെയാണല്ലോ, അതുകൊണ്ട് സെഡ്രിക്കിന് ഒന്നാം സ്ഥാനമാണ്. അതിനുശേഷം രണ്ടാമത് വന്നത് ക്രിമ്മാണ്. അപ്പോൾ ക്രിമ്മിനാണ് രണ്ടാം സ്ഥാനം കൊടുക്കേണ്ടത്. പക്ഷേ ഡംബിൾഡോർ വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യം പറയുന്നത്, രണ്ട് പേര് രക്ഷിച്ച് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ വന്നത് ഹാരിയാണ്. അതുകൊണ്ട് മൂന്നാമത് വന്നെങ്കിലും അവന് തന്നെയാണ് രണ്ടാം സ്ഥാനം. അതുപോലെ തന്നെ ക്രിമ്മിന് മൂന്നാം സ്ഥാനവും മത്സരത്തിൽ പങ്കെടുക്കാത്ത പെൺകുട്ടിക്ക് നാലാം സ്ഥാനമാണ്. ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് ആർത്ത് വിളിക്കുമ്പോൾ മറ്റൊരു വശത്ത് മോളുടെ ഗാലറിയിൽ നിന്ന് ഡ്രാഗോ കളി കാണുകയാണ്. തൊട്ടടുത്തിരിക്കുന്ന പയ്യനാണെങ്കിൽ ഹാരി പോട്ടർ തന്നെ കൂവി വിളിക്കുമ്പോൾ അവൻ്റെ തലക്കിട്ട് ഒറ്റ തട്ടുകെട്ടി കൊടുക്കുകയാണ്. ഡ്രാഗോയ്ക്ക് കളി സഹിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ ഡ്രാഗോ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് പോവുകയാണ്. അങ്ങനെ ഹാരി പോട്ടർ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഹാരി പോട്ടറിനെ കാണാനായിട്ട് മിനിസ്ട്രിയിൽ ഒരാളുണ്ട്, അദ്ദേഹം ഇവിടെ മാച്ചൊക്കെ സംഘടിപ്പിക്കാനായിട്ട് വന്നു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ബാർട്ടി കൗച്ച് എന്നാണ്. ബാർട്ടി കൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഒരു ക്യാരക്ടറിനെ പറഞ്ഞിരുന്നു, ആ ക്യാരക്ടർ ബാർട്ടി കൗച്ച് ജൂനിയറാണ് കേട്ടോ. ഇത് ബാർട്ടി കൗച്ച്. അപ്പോൾ ബാർട്ടി കൗച്ച് ഹേ ഹാരി സുഖമാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇയാളുണ്ടല്ലോ മാഡൈ, മാഡയാണെങ്കിൽ ഇവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാര്യം ഹാരി പോട്ടർ നോക്കി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ബാർട്ടി കൗച്ച് ആണെങ്കിൽ ഇങ്ങനെ ഹാരിയുടെ കുറച്ച് വർത്തമാനം വന്നു, ഹാരി പോട്ടർ ഈ മാച്ചിന് നന്നായിട്ട് കളിച്ചു, കൊച്ചു കുട്ടിയാണെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, നിൻ്റെ അച്ഛൻ്റെ സ്കില്ലും കാര്യങ്ങളൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഈ പറയുന്ന മാഡേ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഈ മിനിസ്ട്രിയിൽ ഇദ്ദേഹം ഉണ്ടല്ലോ ബാർട്ടി കോച്ച്, മാഡയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ഈ സമയത്ത് മാഡയുടെ മോഹം എന്തോ പോലെ വല്ലാതാവുന്നുണ്ട്. ഇവർ തമ്മിൽ ചെറുതായിട്ട് ഒന്ന് ചൊറിയുകയും ചെയ്യുന്നുണ്ട്. കാര്യം മാഡേ വല്ലാത്തൊരു സ്വഭാവമുണ്ട്, ആരും പറഞ്ഞാൽ കേൾക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ. മാഡയും ഇത് കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തൻ്റെ കൈ ഇരിക്കുന്ന ഒരു സാധനം എടുത്ത് കുടിക്കുകയാണ്. ഇത് മദ്യമാണ് എന്താണെന്ന് നമുക്കറിയില്ല, ഫുൾ ടൈം ഇങ്ങനെ കുടിച്ച് കുടിച്ച് നടക്കുന്ന ഒരു ടൈപ്പാണ്. അന്ന് രാത്രി ഹാരിയും ഹാരിയും കൂടി കാട്ടിലൂടെ വർത്താനം പറഞ്ഞ് നടക്കുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ ഹാരി പോട്ടറിന് എന്തോ പോലെ ഫീൽ ചെയ്യണം, എന്തോ ദുരൂഹമായ ഒരു സാഹചര്യം എന്തോ ഉള്ളതുപോലെ ഹാരി പോട്ടറിന് തന്നെ താഴമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുത്തു തുടങ്ങി. ഹാരി പോട്ടർ വല്ലാണ്ടായിട്ട് എന്താ സംഭവിച്ചെന്നറിയാതെ മുന്നോട്ട് നോക്കുമ്പോൾ അവിടെ ഒരാൾ മരിച്ചു കിടക്കുകയാണ്. ബാർട്ടി കൗച്ച്, അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നറിയില്ല, ഹാരി പോട്ടർ കണ്ടിട്ട് ഞെട്ടിപ്പോവാണ്. ഹാരി പോട്ടർ വളരെ വേഗം ഡംബിൾഡോറിനെ കാണാനായിട്ട് ഓടിപ്പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവരുടെ റൂമിൽ ഭയങ്കരമായിട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. ഓൾറെഡി ഇദ്ദേഹം മരിച്ചുപോയ കാര്യം, ഇവിടെ ദുരൂഹമായ കാര്യങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ പറ്റാൻ പോവാണ് എന്നൊക്കെ സംസാരിക്കുകയാണ് മാഡൈ, അതുപോലെ തന്നെ മിനിസ്ട്രിയിലെ പ്രധാനപ്പെട്ട മിനിസ്റ്റർ ഡംബിൾഡോർ. ഈ സമയത്ത് ഹാരി പോട്ടറിനെ അവിടെ നിർത്തിയിട്ട് ഡംബിൾഡോർ പറയുകയാണ്, ഇദ്ദേഹത്തെ യാത്രയാക്കിയിട്ട് വരെ ഹാരി നീൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യാൻ പറയണം. അങ്ങനെ അവർ പോയി കഴിയുമ്പോൾ ഹാരി പോട്ടർ മാത്രമായിട്ട് ആ റൂമിലാവുകയാണ്. ഈ സമയത്ത് ഹാരി ആണെങ്കിൽ അവിടെ മൊത്തം ചുറ്റി നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരു പൊയ്ക പോലത്തെ ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്, ഒരു വലിയ പാത്രം പോലത്തെ സാധനം. ഹാരി പോട്ടർ പോയി നോക്കുമ്പോൾ ഭയങ്കര തിളക്കമൊക്കെ ഉണ്ട്. ഇതൊരു പ്രത്യേകതരം സാധനമാണ്. ഇത് എന്താണെന്ന് അറിയാതെ ക്യൂരിയസ് ആയിട്ട് ഹാരി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹാരി അതിലേക്ക് വീണ് പോവാണ്. വീണ് പോകുമ്പോഴാണ് അത് പാത്രമൊന്നുമല്ല ഭയങ്കര ആഴത്തിലേക്ക് ഭയങ്കര ആഴത്തിലേക്ക് പോയിട്ട് ഹാരി ഒരു ബിൽഡിങ്ങിൽ ചെന്ന് കയറുകയാണ്. ആ ബിൽഡിങ്ങാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാജിക് മിനിസ്ട്രിയിലെ ഒരു കോർട്ട് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ സുപ്രീം കോടതി പോലെയൊക്കെ ഒരു കോർട്ട്. ആ കോർട്ട് റൂമിൽ ഒരു വിചാരണ നടക്കാൻ പോവാണ്. ഡംബിൾഡോർ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ആ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഹാരിയെ കാണാൻ പറ്റുന്നില്ല. കാര്യം ഇതൊരു ഓർമ്മയാണ്. അതായത് ഡംബിൾഡോറിൻ്റെ ഓർമ്മകളെയാണ് ഈ പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നത്.
ആ വിചാരണയിൽ ഒരു തടവുകാരനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കുറ്റം എന്താന്ന് വെച്ചാൽ അയാളൊരു ശവന്തീനിയാണ്, ഡെഡ് ഈറ്റർ. ഡെഡ് ഈറ്റർ എന്ന് പറയുന്നത് വോൾഡമോർട്ടിൻ്റെ കൂടെ നിൽക്കുന്ന ആളും അയാളുടെ വിശ്വാസിയുമായിട്ടൊരു ആളിനെയാണ് ഡെഡ് ഈറ്റർ എന്ന് പറയുന്നത്. അയാൾ അയാളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിക്കും. അവരെപ്പോഴും ഈ മിനിസ്റ്റർക്ക് എതിരാണ്, ദുഷ്ടകാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഡെഡ് ഈറ്റേഴ്സിനെ ഇങ്ങനെ ഇവർ വെക്കുന്നത്. അപ്പോൾ പ്രിസണർ ഓഫ് അസ്കബാനിൽ അയാൾ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കാണെങ്കിൽ ഒരു ചാൻസ് കൊടുക്കണം, എന്നിട്ട് കൂടെയുള്ള കൂട്ടാളികൾ കാണിച്ചു തരാൻ പറയണം. അങ്ങനെ കുറേ നിർബന്ധത്തിന് ശേഷം അയാൾ ആദ്യത്തെ പേര് പറയുന്നുണ്ട്. അത് നമുക്ക് പ്രധാനമുള്ള പേരല്ല, രണ്ടാമത്തെ പേര് പറയുന്നുണ്ട്, സെവറസ് സ്നേപ്പ്, അയാൾ ഡെഡ് ഈറ്റർ ആണെന്ന്. ഈ സമയത്ത് നേരെ നമ്മുടെ ആൽബസ് ഡംബൾഡോർ പറയുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ സ്നേപ്പ് അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ഒരുപാട് മാറിപ്പോയി, അദ്ദേഹം ഇപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ട് അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചടയ്ക്കണ്ട. അപ്പോൾ മൂന്നാമതൊരു പേര് പറയുകയാണ്, ബാർട്ടി കോച്ച് ജൂനിയർ, അതായത് ഈ വരുന്ന പയ്യൻ. ഈ വരുന്ന പയ്യനെ തന്നെയാണ് ഹാരി പോട്ടർ സ്വപ്നത്തിൽ കണ്ടിരുന്നത്. ഈ ബാർട്ടി കോച്ച് ജൂനിയർ ഇപ്പോൾ മരിച്ചുപോയ ബാർട്ടി കോച്ചിൻ്റെ മകനാണ്. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു കൂടെ നിന്നുകൊണ്ട് തന്നെ വോൾഡമോർട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൻ്റെ മകനെ പറ്റി. അങ്ങനെ അവനെ പിടിച്ച് ജയിലിലാക്കുന്നൊരു സീനാണ് ഹാരി പോട്ടറിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബാർട്ടി കോച്ച് ഭയങ്കരമായിട്ട് ഈ കാര്യത്തിൽ സർപ്രൈസായി പോകുന്നുണ്ട്. ഇതൊരു ഓർമ്മയാക്കിയിട്ട് ഡംബിൾഡോർ വളരെ അത്യാവശ്യത്തിന് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. ഈ ഓർമ്മയിലേക്കാണ് ഹാരി പോട്ടർ കയറിപ്പോയത്. അപ്പോൾ ഈ സമയത്ത് ബാർട്ടി കോച്ചിനെ കാണിക്കുന്നുണ്ട്, എൻ്റെ തലവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ലക്കലക്ക ലക്ക ലക്ക എന്ന് പറഞ്ഞ് നാക്കൊക്കെ നീട്ടുന്നുണ്ട്. ആ ഒരു ഓർമ്മ കഴിഞ്ഞിട്ട് ഹാരി പോട്ടർ ഓർമ്മയെന്ന് പുറത്ത് കടന്ന് ഭയങ്കരമായിട്ട് പകച്ച് നിൽക്കുമ്പോൾ ഡംബിൾഡോർ വന്നിട്ട് പറയണം, മോനെ ആവേശം ഈ പ്രായത്തിൽ ഒട്ടും നല്ലതല്ല, എന്തിനാ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ഈ കാര്യമൊക്കെ തപ്പാൻ പോകുന്നത്, ഇത് ഓർമ്മകൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന സ്ഥലമാണ്, നമ്മുടെ തലയ്ക്ക് ഫ്രസ്ട്രേറ്റ് ആവുന്ന കുറേ ഓർമ്മകളുണ്ടല്ലോ, അലട്ടുന്ന ഓർമ്മകൾ, അതൊക്കെ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഹാരി പോട്ടർ പറയും, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നത്. അതായത് ഹാരി പോട്ടർ കണ്ട സ്വപ്നത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡംബിൾഡോർ ചോദിക്കുന്നത് പിന്നെയും കണ്ടോ, ഞാൻ രണ്ടാമതും കണ്ടു എന്ന് പറയുകയാണ്. കണ്ട കാര്യമൊക്കെ പറയുമ്പോൾ, ശരി ഹാരി ഡിസ്റ്റർബ്ഡായിട്ട് നീ അതൊന്ന് ഓർത്ത് വെക്കേണ്ട, ആ ഓർമ്മകളും കൂടി ഇങ്ങ് താ ഞാൻ സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഡംബിൾഡോർ മറ്റേതൊരു ഓർമ്മയും കൂടി ഇപ്പോൾ ഇതിൽ സൂക്ഷിച്ച് വെക്കാൻ പോവാണ്. ഹാരി പോട്ടർ പുറത്തേക്ക് വരുമ്പോൾ നേരത്തെ കുറ്റം ആരോപിച്ച് ജയിലടക്കാനായിട്ട് ഒരാളെ പോയില്ലേ, അയാളും കാണുന്നുണ്ട്, അയാളുടെ കൂടെ നിൽക്കുന്ന സ്നേഹിപ്പിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ പ്രോസസ് സ്നേഹിപ്പ് ഹാരി നേരെ വിളിക്കും, മോനെ ഹാരി വാ ഒരിക്കലും കാര്യം ചോദിക്കേണ്ടെന്ന് പറഞ്ഞ് സ്നേഹത്തോട് അകത്ത് വിളിക്കുകയാണ്. വിളിച്ചിട്ട് മോനെ ഇമാതിരി പരിപാടി മേലെൻ്റെ റൂമിൽ കാണിക്കരുതെന്ന് പറയുന്നത്. എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, സ്നേഹിപ്പിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കാണാതെ പോയിട്ടുണ്ട്. പ്രധാനമായിട്ടും വില്ലി ഗിഡ് ലോങ് ബോട്ടം ഇവിടെ നിന്ന് അടിച്ച് മാറ്റിയെന്ന് തോന്നുന്നത്. അത് കാണാതെ വില്ലി ഹാരിയാണെന്ന് പറയാം. ഹാരി പറയുകയാണ്, എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല സാർ, ഞാൻ മോഷ്ടിക്കൊന്നുമില്ല, മോഷ്ടിക്കത്തൊന്നുമില്ലേ, എൻ്റെ കയ്യിൽ ഒരു ലിക്വിഡ് ഉണ്ട്, നീ ഇത് കണ്ടോ, ഈ ലിക്വിഡ് അണ്ണാക്കരെ കുഴിച്ചുണ്ടല്ലോ, ഏതൊരുത്തിനും സത്യം പറഞ്ഞു, എല്ലാ സത്യവും പച്ച തത്തേപോലെ പറയും, അതിനൊന്നും ആവശ്യം വരുത്തരുത്, എൻ്റെ റൂമിൽ ഇത് മാത്രമല്ല പലതും കാണാതെ പോയിട്ടുണ്ട്, ദേ വെള്ളച്ചിലെടുക്കരുത് കേട്ടോ, നിൻ്റെ കളിയൊക്കെ അങ്ങ് വീട്ടിൽ വെച്ചിരുന്നാൽ മതി, ഇനി എന്തെങ്കിലും എൻ്റെ മുറിയിൽ നിന്ന് കാണാതെ പോയണ്ടല്ലോ, ഞാൻ നല്ല ഒന്നാന്തരം കളി പഠിപ്പിക്കും, ഇപ്പോഴത്തേക്ക് ഞാൻ തന്നെ വെറുതെ വിടുന്നു, മര്യാദയ്ക്ക് പൊക്കോളം പറഞ്ഞ് സ്നേഹ് ഭയങ്കരമായിട്ട് ചൂടാവാണ്. ഹാരിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ആ നിവിലിൻ്റെ ഒരു കാര്യം അവൻ എവിടെ നിന്നൊക്കെ ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു വന്നു, എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതാണ് മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ദിവസം, ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്ന ദിവസം. ഇവർ നാല് പേരുമുണ്ട്, അതായത് നേരത്തെ ലാപ്പ് ഫിനിഷ് ചെയ്തില്ലേ, കഴിഞ്ഞ കളിയിൽ സെഡ്രിക് ഒന്നാമതും ഹാരി രണ്ടാമതും ക്രിമ മൂന്നാമതും ആ ഗേൾ നാലാമതും വന്നു. അതുകൊണ്ട് തന്നെ ഈ മാച്ചിലേക്ക് ആദ്യം സെഡ്രിക്ക് കയറിപ്പോവും, രണ്ടാമത് നമ്മുടെ ഹാരി കയറിപ്പോവും, മൂന്നാമത് ക്രിമ് കയറിപ്പോവും, അതിനുശേഷം നമ്മുടെ മറ്റേ പെൺകുട്ടി കയറിപ്പോവും, ഇങ്ങനെയാണ് ഓർഡേഴ്സ്. അപ്പോൾ കളിയെ പറ്റി ഡംബിൾഡോർ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു വലിയ മെയ്സ് വെച്ചിട്ടുണ്ട്, മെയ്സ് എന്ന് പറയുമ്പോൾ നിറയെ വേലികളും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വഴി കണ്ടുപിടിക്കുന്ന പോലത്തെ സെറ്റപ്പ് പുല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്, മാജിക്കലായിട്ടുള്ള പുല്ലുകളാണ്. അതിനിടയിൽ കൂടെ പോയിട്ട് നിങ്ങളൊരു ട്രോഫി കണ്ടുപിടിക്കണം, ആ ട്രോഫിയിൽ ആദ്യം ആര് സ്പർശിക്കുന്നു അപ്പോൾ കളി തീരും, അവർ തന്നെയാണ് ചാമ്പ്യന്മാരെ മാറുന്നത്. പോകുന്ന വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഭയപ്പെടുകയാണ് നിങ്ങൾക്ക് മത്സരത്തിന് പിന്മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആകാശത്തേക്ക് നിങ്ങളുടെ മന്ത്രോട് ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്യും, ഒരു റെഡ് ലൈറ്റ്. അങ്ങനെ ഹാരിയും മറ്റുള്ള ആൾക്കാരും പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ വന്മതിൽ പോലെ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുകയാണ്, വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് വഴികളുണ്ട്. സെഡ്രിക്ക് സെഡ്രിക്കിൻ്റെ വഴിക്ക്, ഹാരി ഹാരിയുടെ വഴിക്ക്, അങ്ങനെ പോവുകയാണ്. പക്ഷേ ഈ പുല്ലുകളൊക്കെ ഇവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യണം കേട്ടോ, ഈ പുല്ലുകളുടെ ഉപദ്രവും അതുപോലെ തന്നെ കുറേ വേരുകൾ ഇവരുടെ കാലിൽ പിടിച്ച് വലിക്കുന്ന ഒരു രംഗവും അതൊക്കെ മറികടന്ന് വേണം ഇവർക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ഈ ഒരു രംഗത്തിൽ ക്രിമിനെ കാണിക്കുന്നുണ്ട്, ക്രിമിൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുകയാണ്, എന്നുവെച്ചാൽ ആരോ വശ്യപ്പെടുത്തി വെച്ചിരിക്കുന്ന പോലെ കണ്ണിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഗേളിനെ കാണിക്കുന്നുണ്ട്, ആ ഗേളിൻ്റെ കാലിൽ നിറയെ വേരുകളെല്ലാം കൂടി വലിഞ്ഞു മുറുക്കി ആ ഗേളിനെ ആണെങ്കിൽ വേരുകൾ വലിച്ചെടുത്തു പോകുമ്പോൾ ക്രിമ് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു മനുഷ്യൻ്റെ രീതിയിലേ ബിഹേവ് ചെയ്യുന്നില്ല, വല്ലാത്തൊരു ഒരുമാതിരി രൗദ്രഭാവം ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പകുതിക്കടി വെച്ച് ഹാരിയെ കാണുമ്പോൾ ഹാരിയുടെ നേരെ പോലും അറ്റാക്ക് വേണ്ടി പോവാണ്. അവൻ്റെ കണ്ണ് കാണുമ്പോൾ ഹാരിക്ക് തന്നെ പേടിയും, ഹാരിക്ക് മാത്രമല്ല കാണും നമുക്കും പേടിയും. ഓക്കെ, ഹാരി അതൊന്ന് മൈൻഡ് ചെയ്ത് നേരെ കപ്പ് തേടി പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് സെഡ്രിക്കിനെ കാണുന്നുണ്ട് വഴി വെച്ചിട്ട്. ഇടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിനൊക്കെ സഹായിച്ചെങ്കിലും ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു കപ്പെടുക്കുന്ന കാര്യത്തിൽ ഹാരി എടുത്ത് ഭയങ്കര മത്സരമാണ് സെഡ്രിക്ക് വെച്ച് പുലർത്തുന്നത്. കപ്പെടുക്കാനായിട്ട് രണ്ടുപേരും ഓടുകയാണ്, രണ്ടുപേരും കപ്പ് കണ്ടു കഴിഞ്ഞു ഓടിപ്പോകുന്ന സമയത്ത് സെഡ്രിക്കിൻ്റെ കാലിലാണെങ്കിൽ വള്ളികൾ ചുറ്റി പിണരുകയാണ്. ഇപ്പോൾ ഹാരി പോട്ടറാണെങ്കിൽ സെഡ്രിക്കിനെ തട്ടി മാറ്റിയിട്ട് ഓടി മാറുകയാണ്. ഇപ്പോൾ സെഡ്രിക്ക് വല്ലാതെ നിന്ന് വിളിക്കുകയാണ്, ഹാരി പ്ലീസ് പ്ലീസ് രക്ഷിക്കുന്നു പറയണം, കാര്യം വള്ളികൾ കൊല്ലാൻ വരെ കാരണമായേക്കും. അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാരിക്കാണെങ്കിൽ പെട്ടെന്ന് ഓടുന്ന സമയത്ത് എന്തോ പോലെ
വേണോ ഓടണോ വേണ്ടേ ആ ഒരു രീതിയിൽ. അങ്ങനെ ഹാരി ആണെങ്കിൽ ഓടുന്നില്ല, ഹാരിയുടെ നിൽക്കുകയാണ്. കപ്പെന്ന് പോലെ പ്രധാനം, ഒരുത്തൻ്റെ ജീവനാണ് പ്രധാനം. ഹാരി പോട്ടർ തിരിച്ചു വന്നിട്ട് വിട്ടുപോകാൻ വേണ്ടി മന്ത്രം പറയുകയാണ്. അങ്ങനെ അവൻ്റെ കാലിലുള്ള എല്ലാ വള്ളികളും അങ്ങനെ വിട്ട് മാറുമ്പോഴത്തേക്ക് സെഡ്രിക്ക് എഴുന്നേക്കുകയാണ്. അതിന് സെഡ്രിക്ക് പറയും, ഹാരി പോട്ടർ വേണമെങ്കിൽ നീ പോയി കപ്പെടുത്തോ, നീ എൻ്റെ ജീവൻ രക്ഷിച്ചല്ലേ, വേണ്ട നമുക്ക് ഒന്നിച്ച് തൊടാമെന്നുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് ഓടിപ്പോയിട്ട് ആ കപ്പിൽ തൊടുകയാണ്. അവർ കപ്പിൽ തൊട്ട സമയത്ത് തന്നെ വല്ലാത്തൊരു ചുഴലിക്കാറ്റ് പോലെ അവർ എങ്ങോട്ടോ ട്രാവൽ ആവുകയാണ്. അങ്ങനെ ട്രാവലായി അവർ നേരെ മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്, ഒരു വിജനമായ പ്ലേസ്. അപ്പോഴാണ് സെഡ്രിക്കിന് മനസ്സിലാവുന്നത്, ഡേയ് ഹാരി ഇത് കപ്പെന്ന് പോലെടാ, ഇതൊരു പോർട്ടിയാന്ന് പറയുകയാണ്. ഇപ്പോൾ അവരിവിടെ എത്തിയിരിക്കുന്ന സ്ഥലം ഹാരി പോട്ടറിൻ്റെ മനസ്സിൽ ഓർമ്മ വരുവാണ്. കല്ലറ വിജനമായ അന്തരീക്ഷം, ആ ഒരു ആൾ രൂപം, ഒരു ചെകുത്താൻ്റെ പോലത്തെ രൂപം, ഇത് താൻ സ്വപ്നം കണ്ട സ്ഥലമാണെന്നും താനിത് മുമ്പ് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. സെഡ്രിക്കിനാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. ഈ സമയത്ത് പീറ്റർ പെറ്റിക്ക് ഇറങ്ങി വരികയാണ്. കയ്യിൽ കുഞ്ഞുവാവേനെ പൊടുത്തൊരു കുഞ്ഞു രൂപം, ഒരു കുഞ്ഞുവാവ, ചെറുതായിട്ട് കയ്യൊക്കെ മുളച്ച ഒരു കുഞ്ഞുവാവ അത്രേ ഉള്ളൂ. ആ കുഞ്ഞുവാവ വേറെ ആരുമല്ല, ലോർഡ് വോൾഡെമോർട്ട്. ഇപ്പോൾ സെഡ്രിക്ക് ആണെങ്കിൽ നേരെ തൻ്റെ കയ്യിലുള്ള വാണ്ട് എടുത്തിട്ട് ആരാടാ നീ എന്ന് പറയുകയാണ്. അന്നേരം തന്നെ വോൾഡെമോർട്ട് പറയും, അവനെ കൊന്നു കളയാൻ പറയാണ്. അഡാവ കഡാവ്ര, ആ ഒരു സ്പെല്ല് സെഡ്രിക്ക് പെട്ടെന്ന് മരിക്കണം. ഹാരി ഷോക്ക് ആവുകയാണ്, എടാ ദുഷ്ട നീ കൊന്നു കളഞ്ഞില്ലെന്ന് പറയാണ്. ഈ സമയത്ത് ഹാരി പോട്ടറിനെ വല്ലാതെ വശ്യപ്പെടുത്തി ഹാരി പോട്ടറിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഹാരി പോട്ടറിനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ ഒരു ശില്പം ഉണ്ടല്ലോ, ആ ശില്പത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ശില്പത്തിലൊരു കമ്പ് പോലത്തെ സാധനമുണ്ട്, അതിൽ കുരുങ്ങി ഹാരി പോട്ടർ ടൈറ്റായിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു കുഞ്ഞിനെ കൊണ്ട് വരുന്ന പോലെ തന്നെ അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിൽ തീ പറന്നിരിക്കുകയാണ്. ആ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വോൾഡെമോർട്ടിനെ എടുത്ത് ഇടുകയാണ്. അതായത് ഈ രൂപത്തിന് ഒരു രൂപം കൊടുക്കണം, അതായത് കുഞ്ഞു രൂപത്തിൽ നിന്ന് അതിനെ വലിയൊരു ആളാക്കി മാറ്റണം, ഇവരുടെയൊക്കെ തലവനാക്കി മാറ്റണം, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഇദ്ദേഹത്തിൽ നിന്ന് പൂർവ്വകരുടെ ഒരു വലിയ എല്ലുണ്ട്, ആ എല്ലെടുത്തോണ്ട് വന്നിട്ട് എല്ലിടുന്നുണ്ട്. അതിനുശേഷം വളരെ വിശ്വാസിയായിട്ടുള്ള ഒരാളുടെ കൈ വേണമെന്ന് പറഞ്ഞിട്ട് വേലക്കാരൻ്റെ കൈ എന്ന് പറഞ്ഞ് ഇയാളുടെ കൈ ആണെങ്കിൽ ഇയാൾ അറുത്ത് മാറ്റുകയാണ്. അങ്ങനെ സ്വന്തം കൈയിലെ ഇടത്തേക്ക് അറുത്ത് മാറ്റി അതും ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ശത്രുവിൻ്റെ രക്തമാണ് വേണ്ടതെന്ന് പറയുകയാണ്. ശത്രുവിൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ഹാരി പോട്ടറിൻ്റെ അടുത്തേക്ക് വരികയും ഹാരി പോട്ടറിൻ്റെ കൈ കീറി മുറിച്ചുകൊണ്ട് തന്നെ ഹാരി പോട്ടറിൻ്റെ കയ്യിലെ രക്തം ഒരു കത്തിയിലെടുക്കുകയും ആ രക്തവും അതിലേക്ക് പാനം ചെയ്യുകയാണ്. ഏറ്റവും അവസാനം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ വല്ലാത്ത മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഹാരിയുടെ തണുപ്പ് വേദനിക്കുകയും തീ ആളിപ്പടരുകയും ചെയ്യുകയാണ്. ആ ആളിപ്പടർന്ന തീ നിന്ന് ആ കുഞ്ഞു രൂപം ഒരുമാതിരിയായി മാറിയിട്ട് അതിങ്ങനെ നിലത്തേക്ക് വന്ന് പതുക്കുകയാണ്. അവിടെ നിന്ന് ഡിനോസോസൊക്കെ എങ്ങനെയാണ് വളർന്ന് വലുതാവുന്ന പോലെ തന്നെ ഒറ്റയടിക്ക് അതിങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അങ്ങനെ ഏറ്റവും അവസാനം ആ രൂപം പൂർണ്ണ രൂപം പ്രാപിക്കുകയാണ്. ഇത്രയും കാലം രൂപം തേടുകയെന്ന് വോൾഡെമോർട്ട് തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. ലോർഡ് വോൾഡെമോർട്ട് ഈസ് ബാക്ക്. ഡാർക്ക് കാർഡ്സിൻ്റെ തലവൻ വോൾഡെമോർട്ട് ആദ്യം തന്നെ തലയൊക്കെ ഒന്ന് തടവി നോക്കണം. അയാൾക്ക് തന്നെ വിശ്വാസം വന്നിട്ടില്ല അയാൾ തിരിച്ച് രൂപത്തിലേക്ക് വന്നു എന്നുള്ളത്. അതിനുശേഷം വളരെയധികം രൗദ്രഭാവത്തോടുകൂടി പീറ്റർ പെറ്റിക്കിനോട് പറയുകയാണ്, എൻ്റെ വാണ്ട് എവിടെ? അതായത് ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ രണ്ടാമത്തെ വാണ്ട് വോൾഡെമോർട്ടിൻ്റേതാണ്. ആദ്യത്തേത് ആൽബസ് ഡംബിൾഡോറിൻ്റേതാണ്. അത് കാണാത്തതിൻ്റെ വലിയ പ്രത്യേകതയുണ്ട്. ആ വാണ്ട് കയ്യിലെടുത്തതിന് ശേഷം പീറ്റർ പെറ്റിക്കിൻ്റെ കയ്യിലേക്ക് വെക്കുകയാണ്. പീറ്റർ പെറ്റിക്കിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വലിയൊരു പാമ്പിൻ്റെ പടം ഉണ്ട്. അതായത് സ്ലിത്തറിൻ്റെ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ ഒരു പടം ഉണ്ടാവണം, അല്ലെങ്കിൽ വോൾഡെമോർട്ടിൻ്റെ വിശ്വാസികളുടെ കയ്യിലാണെങ്കിൽ കൂടുതൽ പടം ഉള്ളത്. അതിലേക്ക് കുത്തുമ്പോൾ ഡെഡ് ഈറ്റേഴ്സ് വരാനുള്ള സിമ്പലാണ്. ഹാരി പോട്ടർ നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് കുറേ പേരിങ്ങനെ വന്ന് ഇറങ്ങുകയാണ്. ഇവരെല്ലാവരും ഡെഡ് ഈറ്റേഴ്സൊക്കെ തന്നെയാണ്. ഇപ്പോൾ വോൾഡെമോർട്ടാണെങ്കിൽ ഓരോരുത്തരടുത്ത് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ ഞാനിവിടെ ഒരു രൂപമില്ലാതെ കിടന്ന് അലഞ്ഞപ്പോൾ നീയൊക്കെ എന്ത് ചെയ്യായിരുന്നു, എന്നെ തേടി നീയൊന്നും വന്നില്ലെന്ന് പറയുകയാണ്. അപ്പോൾ കൂട്ടത്തു നിന്ന് മറ്റൊരു സൗണ്ട് കേൾക്കുകയാണ്, തലവ അങ്ങനോട് ക്ഷമിക്കണം, അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ അങ്ങേ എല്ലായിടത്തും തേടി, ഞാൻ അങ്ങയുടെ വിശ്വാസം തന്നെയാണ്, എന്തിനും തയ്യാറാണ്, ഞാൻ അങ്ങേ തേടിയിട്ട് കണ്ടെത്താനായില്ലോ എന്ന് പറയുകയാണ്. വേറെ ആരുമല്ല, ലൂഷ്യസ് മാൽഫയാണ്. നിങ്ങൾക്കിപ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അതായത് ആ ക്യാമ്പിൽ തീപിടുത്തുണ്ടാവുന്ന സ്ഥലത്ത് ലൂഷ്യസ് മാൽഫ ഉണ്ടായിരുന്നു. അപ്പോൾ ശരി, നീ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, നിൻ്റെ കൂടെയുള്ളവർ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നു, ഇയാളെ സൈക്കോനെ പോലെ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. എൻ്റെ പീറ്റർ പെറ്റിക്കിനോട് വരുമ്പോൾ, തലവ എന്നെയും അനുഗ്രഹിച്ചാലും, നീ വന്നത് എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല, പേടി കൊണ്ടാണെന്ന് എനിക്കറിയാം, എങ്കിലും നീ എനിക്ക് വേണ്ടി നിൻ്റെ കൈ അർപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് ഒരു ഇരുമ്പിൻ്റെ കൈ തന്നെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത്രമാത്രം പവർ ഇയാൾക്കുണ്ട്. അതിനുശേഷം മെല്ലെ ഹാരി പോട്ടറിനെ നേർക്ക് തിരിഞ്ഞിട്ട് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിൻ്റെ കാര്യം മറന്നുപോയി. ഒരുപാട് നാളായി ഞാൻ പലതവണ രൂപം പ്രാപിക്കാൻ വരുമ്പോൾ നീയാണ് എന്നെ തടഞ്ഞത്. പണ്ട് നിൻ്റെ അച്ഛനും എന്നെ തടഞ്ഞു. തടഞ്ഞു എന്ന് മാത്രമല്ല, ഞാൻ നിന്നെ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി നിനക്കൊരു അടയാളം തന്നിട്ട് പോയി, നിൻ്റെ അമ്മയുടെ സ്നേഹസമ്മാനം. അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റിയില്ല, നിന്നെ സ്പർശിക്കാൻ പറ്റിയില്ല. രൂപമില്ലാതെ ഞാൻ അന്നത്തെ രാത്രിയിൽ നശിച്ചു പോയി. എൻ്റെ നാശം കൊണ്ട് നീ ഫേമസായി. ആ പക്ഷേ അത് ഞാൻ വീണ്ടും തിരുത്താൻ പോവാ. എന്താ എനിക്കിപ്പോൾ നിന്നെ തൊടാൻ പറ്റുന്നുണ്ട്? എന്താ നിനക്ക് വേദന എടുക്കുന്നുണ്ടോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എൻ്റെ ദേഹത്ത് തൊടുമ്പോൾ ഹാരി പോട്ടർ വേദനയോട് അലറി കരയാണ്. അതായത് വോൾഡെമോർട്ടിന് വേണമെങ്കിൽ ഇപ്പോൾ ഹാരി പോട്ടറിനെ തൊടാനൊക്കെ പറ്റും. അതിനുശേഷം ഭയങ്കര വാശിയോടുകൂടി റെസ്ലിംഗിലൊക്കെ ആൾക്കാർ വാടാ വാടാ എന്ന് വിളിക്കുന്ന പോലെ വാ 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 ഫൈറ്റ് ചെയ്യ്, വാണ്ടെടുക്ക്, നിനക്ക് ആൽബസ് ഡംബിൾഡോർ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലേ, എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യ്. ഹാരി പോട്ടറിന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നതിന് മുമ്പ് ഹാരി പോട്ടറിനെ അറ്റാക്ക് ചെയ്യണം. അതിനുശേഷം ടോർച്ചർ ചെയ്യാനുള്ള ഒരു മന്ത്രം സ്പെല്ല് ഹാരി പോട്ടറിനെ നേരെ പറയുമ്പോൾ ഹാരി പോട്ടറോട് ഭയങ്കരമായിട്ട് പെടയാണ്. ഇവൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ലോർഡ് വോൾഡെമോർട്ട്. നീ എന്നെ നശിപ്പിച്ചു എന്ന് വിചാരിച്ചു,
ഞാൻ നശിച്ചപ്പോൾ നീ ഫേമസ് ആയി, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഹാരി പോട്ടറിനെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയാണ്. ഹാരി പോട്ടർ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഹാരി പോട്ടർ ഭയങ്കരമായിട്ട് പേടിച്ച് പോയിട്ട് ഒളിക്കുകയാണ്. ഏറ്റവും അവസാനം ഹാരി പോട്ടർ ധൈര്യം സംഭരിച്ചിട്ട് ഞാൻ ഇവൻ്റെ കൈകൊണ്ട് മരിച്ചാലും സാരമില്ല തിരിച്ചു വരുമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങി ഭയങ്കര സ്റ്റൈലായിട്ട് തിരിച്ചു കടന്ന് പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും അവരവരുടെ വാണ്ടുകളുണ്ട് ഭയങ്കരമായിട്ട് ഏറ്റുമുട്ടാണ്. തീപ്പൊരി വാർന്ന പോരാട്ടം എന്ന് പറഞ്ഞാൽ പോരാ, അത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. രണ്ടുപേരുടെ വാണ്ടിൽ നിന്ന് മിന്നൽ വന്ന് അടിച്ച് എങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഭയങ്കരമായിട്ട് അറ്റാക്കിങ് നടക്കുകയാണ്. ഈക്വൽ ശക്തികളുടെ പോരാട്ടം എന്നാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഒന്നും പറ്റുന്നില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ മരിച്ചേ മതിയാവും, ഹാരി പോട്ടറിനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. ഇതൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ മരിക്കും, ആ അവസ്ഥയിലാണ്. ഈ സമയത്ത് അവിടെ വല്ലാത്തൊരു പ്രകാശജ്വാല വരികയാണ്. ഈ പ്രകാശജ്വാലയിൽ ലില്ലി പോട്ടറും ഹാരി പോട്ടറിൻ്റെ അച്ഛനെ ജെയിംസ് പോട്ടറും അവരുടെ ആത്മാക്കളൊക്കെ വന്നിരിക്കുകയാണ്. ആ ആത്മാക്കൾ ഹാരി പോട്ടറിനോട് പറയുകയാണ്, നിനക്കിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നീ ക്യാപ്പബിൾ അല്ല, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകൂ, ഇവനെ ഞങ്ങൾ മാനേജ് ചെയ്യുന്ന പറയുകയാണ്. ഈ സമയത്ത് സെഡ്രിക്കിൻ്റെ ആത്മാ കൂടുണ്ട്, എടാ ഹാരി എനിക്ക് എൻ്റെ ബോഡി ഇവിടെ കിടക്കേണ്ട യാതൊരു ആവശ്യമില്ല, പ്ലീസ് ദയവ് ഇത് എൻ്റെ ബോഡി കൂടെ കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ ഹാരി പോട്ടറിനോട് ആ പോട്ട് കീഴിൽ പോയി തൊട്ടിട്ട് വീണ്ടും തിരിച്ച് ആ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഉപദേശിക്കുകയാണ്. അങ്ങനെ ഹാരി പോട്ടർ കറക്റ്റ് ടൈമിംഗ് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഫ്ലോ ആയി ഒരു വേവായിട്ട് നേരെ വോൾഡമോർട്ടിൻ്റെ ദേഹത്തേക്ക് തട്ടുമ്പോൾ പെട്ടെന്ന് വോൾഡമോർട്ടിൻ്റെ ശ്രദ്ധ പോവുകയും ആ ഒരു സീനിൽ നിന്ന് പെട്ടെന്ന് ഹാരി പോട്ടർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോർട്ട് കീഴിൽ തൊട്ട് നേരെ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ഹാരി പോട്ടർ ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കരഘോഷം മുഴക്കുകയാണ്. പക്ഷേ ഒരു നിമിഷം കഴിയുമ്പോഴേ മനസ്സിലാവുന്നു അത് വിജയം ആഘോഷിക്കേണ്ട സമയമല്ല, അതായത് സെഡ്രിക്ക് മരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതൊരു വല്ലാത്ത സംഭവം ഇപ്പോൾ എല്ലാവരും പൊട്ടിപ്പൊട്ടി കരയാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഹാരി പോട്ടറും ഭയങ്കരമായിട്ട് വിതിമ്പി പോവുകയാണ്. ഈ സമയത്ത് ആൽബർട്ട് ഡംബ്ലഡോർ വന്നിട്ട് ഹാരി പോട്ടറിനെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഹാരി പോട്ടർ സമാധാനപ്പെടുന്ന യാതൊരു ലക്ഷണം കാണുന്നില്ല. ഹാരി പോട്ടർ ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ അലമുറിട്ട് കരയാണ്. അവനാണെങ്കിൽ ഇവനെ കൊന്നു കളഞ്ഞു, ഒന്ന് രക്ഷിക്കുവാനും പറ്റിയില്ല, ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാഡേ വരികയാണ്. മാഡേ വന്ന് ഹാരി പോട്ടറിനെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോകണം, മോനെ വാ പറയട്ടെ എന്ന് പറയാണ്. അങ്ങനെ മാഡയാണെങ്കിൽ മെല്ലെ കൂട്ടിക്കൊണ്ടിട്ട് മോളിൽ കൊണ്ടുപോകണം. മോളിൽ കൊണ്ടുപോയിട്ട് ഹാരി പോട്ടറിന് ചോദിക്കുകയാണ്, ഹാരി എന്തു പറ്റി, നീ എന്താ കണ്ടത്? അവിടെ ലോർഡ് വോൾഡെമോർട്ടിനെയാണ് കണ്ടത്, ആ സ്ഥലം എങ്ങനെ ഉണ്ടായിരുന്നു, ആ കല്ലറ, ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഹാരി പോട്ടർ മറുപടിയൊക്കെ പറയും. പക്ഷേ ഒരു നിമിഷം ഹാരി പോട്ടറിന് ഡൗട്ട്, അവിടെ കല്ലറയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പ്രൊഫസർ, നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുകയാണ്. ഇയാളുടെ രൂപം മാറുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ തലവൻ, എൻ്റെ തലവൻ നീ കണ്ടോ? എൻ്റെ ഹാരി പോട്ടറിൻ്റെ കയ്യിലേക്ക് നോക്കിയിട്ട് ഈ ചോരയല്ലേ എൻ്റെ തലവൻ്റെ ബ്ലഡിൽ ഓടുന്നത്, ഈ ചോരയല്ലേ എൻ്റെ തലവൻ്റെ ബ്ലഡിൽ ഓടുന്നത്. അതായത് മൊത്തത്തിൽ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു ഭയങ്കര മാറ്റം. ഹാരി പോട്ടർ പേടിയോടുകൂടി ഞെട്ടലോടുകൂടി ചോദിക്കും, പ്രൊഫസർ അങ്ങ് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ എന്താ കരുതിയത്, നിന്നെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് ഞാനാണ്, ഞാനാണ് നിൻ്റെ പേര് സെലക്ട് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിനക്ക് ആ ഒരു ക്രിയേച്ചറിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള ഐഡിയ ആരാ പറഞ്ഞിരുന്നത്? ഞാനാണ്. ഡ്രാഗൺസിൻ്റെ അടുത്ത് പറയാനുള്ള ക്ലൂ ആഗ്രഡ് എന്നുള്ള പൊട്ടന് പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ പറയുന്നതിനിടയിൽ അയാൾ എന്തോ ഒരു ലിക്വിഡ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചതിന് ശേഷം അയാൾ വീണ്ടും പറയുകയാണ്, നിവിൻ ലോങ് ബോട്ടം എന്ന് പറഞ്ഞ പൊട്ടന് എങ്ങനെയാണ് മനസ്സിലായത് വെള്ളത്തിനിടയിൽ മുങ്ങിയിരിക്കാനായിട്ട് അങ്ങനെ ഒരു സീരുണ്ടെന്ന്, അതും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അവിടെ ആ ഒരു പോട്ട് കീ കൊണ്ടുവയ്ക്കുന്നത് നിങ്ങളാണോ? തീർച്ചയായിട്ടും. നിന്നെ മത്സരത്തിൽ എങ്ങനെയാണ് കൊല്ലുക, അതായിരുന്നു എൻ്റെ ആവശ്യം. പക്ഷേ വൈകിപ്പോയിട്ടില്ല, എൻ്റെ തലവൻ തിരിച്ച് വന്നു കഴിഞ്ഞു. നിന്നെ ഞാനിപ്പോൾ കൊന്നാലുണ്ടല്ലോ, എൻ്റെ തലവൻ എൻ്റെ തലയിൽ തൂക്കിയെടുത്തുകൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ് ഭയങ്കര വയലൻ്റായി. ഹാരി പോട്ടറിന് നേരെ കൊല്ലാനുള്ള സ്പെല്ല് പറയാൻ പോകുമ്പോൾ ഹാരി പോട്ടർ പേടിയോടുകൂടി ഒളിക്കാനായി പോവുകയാണ്. പെട്ടെന്ന് സഡനായിട്ട് അങ്ങോട്ടേക്ക് ആൽബർട്ട് ഡംബ്ലഡോർ ഓടി വന്ന് മാഡയുടെ കഴുത്തിക്കറി പിടിക്കുകയാണ്. കഴുത്തിക്കറി പിടിക്കുമ്പോൾ തന്നെ സ്നേപ്പ് ഓടി വന്ന് അയാളുടെ വായിലേക്ക് ഒരു ലിക്വിഡ് എടുത്ത് ഒഴിക്കുകയാണ്. ഈ ലിക്വിഡിനെ പറ്റി നേരത്തെ പറഞ്ഞിരുന്നു, ആരെക്കൊണ്ടും സത്യം പറയിപ്പിക്കുന്ന ആ ലിക്വിഡ് എന്ന് സത്യം പറയാണ്. എവിടെയാണ് യഥാർത്ഥ മാഡയെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, സത്യം പറയണമെന്ന് പറയാണ്. അതായത് ഇത്രയും നേരം ഇയാൾ മാഡയുടെ രൂപത്തിലായിരുന്നു. ഈ കുടിച്ചുകൊണ്ടിരുന്നൊക്കെയും പോളി ജ്യൂസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയാത്തത്, സസ്പെൻസ് ആയിരുന്നു. കുടിക്കുന്നത് പംപ്കിൻ ജ്യൂസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു പെട്ടി കാണിക്കുകയാണ്. അതിൽ നിന്ന് ഒരുപാട് പെട്ടികൾ തുറന്നു തുറന്ന് വരികയാണ്. ഈ പെട്ടിക്കുള്ളിലാണ് മാഡയെ അടച്ചു വെച്ചിരിക്കുന്നത്, യഥാർത്ഥ മാഡൈ. എന്നിട്ട് അയാളുടെ തലമുടി ഉപയോഗിച്ചിട്ടാണ് ഈ പോളി ജ്യൂസ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ സ്നേപ്പ് പറയുകയാണ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പോളി ജ്യൂസും എൻ്റെ ലാബിൽ കയറി സാധനങ്ങൾ മോഷ്ടിച്ചത് ആരാണെന്നുള്ളത്. അതിനുശേഷം ഇത് ആരാണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ പോളി ജ്യൂസിൻ്റെ എഫക്റ്റ് പോകുമല്ലോ. ഇപ്പോൾ ആ രൂപം മെല്ലെ മെല്ലെ മാറി മാറി വരികയാണ്. അപ്പോഴാണ് നമ്മൾ ആ രൂപം കാണുന്നത്, ബാർട്ടി കൗച്ച് ജൂനിയർ. അതുകൊണ്ടാണ് ബാർട്ടി കൗച്ച് ഇയാളെ കാണുമ്പോൾ തൻ്റെ മകൻ്റെ റിസംബ്ലൻസ് എവിടെയോ തോന്നിയത് കൊണ്ട് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടത്. അതുകൊണ്ടാണ് ഇയാൾ ബാർട്ടി കൗച്ചിനെ കൊന്നു കളഞ്ഞത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ പിന്നിലുള്ള ഒരു അന്വേഷണത്തിനുള്ള പ്രധാന കാരണം. ഇയാളിപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് ആൽബർട്ട് ഡംബ്ലഡോറിന് ഭയങ്കര പ്രേരണയായത്. ഡംബ്ലഡോർ പറയുന്നത് എൻ്റെ ജീവിതം തീർന്നതാണ്, നീ ഇനി അസ്കബാനിലെ ജയിലെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ സംരക്ഷിച്ചിട്ടാണ് പോകുന്നത്, എൻ്റെ ദൈവം ഇപ്പോഴും ജീവനോടുണ്ട്, ഞാനിപ്പോൾ അസ്കബാനിൽ പോയി അവിടുത്തെ ആൾക്കാരനെ തലയെ തൂക്കി വെച്ച് കൊണ്ടാടും എന്ന് പറയുകയാണ്. അങ്ങനെ എന്തായാലും ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമായി, ഇവൻ ഇനി നേരെ അസ്കബാനിൽ തന്നെ കിടക്കേണ്ടി വരും. അതിനുശേഷം എല്ലാ മത്സരങ്ങളുടെയും സമാപനമായി. എല്ലാ ആൾക്കാരും പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഡംബ്ലഡോർ എന്ന് ചെറുതായിട്ട് പ്രസംഗിക്കുകയാണ്. അതായത് എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് കണ്ണടച്ച് പ്രാർത്ഥിക്കുക,
നമ്മളൊക്കെ വിട്ടുപോയ സെഡ്രിക് എന്ന് പറയുന്ന ആ നല്ലവന പയ്യന് വേണ്ടി മാജിക് മിനിസ്ട്രി ഇത്തരമൊരു കാര്യം സംഘടിപ്പിക്കാൻ പറഞ്ഞില്ല. നമ്മളെല്ലാവരും സ്നേഹം സംരക്ഷിക്കാനും സൗഹൃദം സംരക്ഷിക്കാനും വേണ്ടിയാണ് ഈ ഒരു മത്സരത്തെ പങ്കെടുത്തത്. അതുകൊണ്ട് ആ പയ്യൻ്റെ മരണം മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ല, അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നത്. അതിനുശേഷം അദ്ദേഹം വളരെ പേഴ്സണലി ഹാരി പോട്ടറിനോട് സോറി ചോദിക്കുകയാണ്. ഹാരി, നീ ഈ മത്സരത്തിൽ പങ്കെടുക്കില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ സംശയിച്ചു, നിന്നെ വഴക്കു പറഞ്ഞു എന്ന് പറയാണ്. ഇപ്പോൾ ഹാരി പറയുന്നുണ്ട് സാരമില്ലെന്ന് പറയാണ്. അങ്ങനെയല്ലടാ, നിന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്, പക്ഷേ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റിയില്ല, നീ ഒരുപാട് അപകടങ്ങളെ സ്വന്തമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു, അതിനൊക്കെ കാരണം ഞാനെന്ന് പറയുമ്പോൾ അതൊന്ന് സാരമില്ല പ്രൊഫസർ എന്ന് പറയാണ്. അങ്ങനെ ഒരുവിധം സമാധാനപരമായിട്ട് തന്നെ ഇതിൻ്റെ അവസാനം എത്തുകയാണ്. അങ്ങനെ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ്ലി തീരുകയാണ്. അപ്പോൾ ലോർഡ് വോൾഡെമോർട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിലുള്ള പാർട്സിൽ ഹാരി പോട്ടറിന് ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാനായിട്ട് ഡാർക്ക് ആർട്സിൻ്റെ രാജാവ് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾ പല ആൾക്കാർക്കും ബോറടിച്ചിട്ടുണ്ടായിരിക്കും, കാര്യം ഹാരി പോട്ടർ കണ്ട ആൾക്കാർക്കൊക്കെ ഇനിയിപ്പോൾ ഒരു മൂന്ന് നാല് പാർട്സും കൂടെ ഉള്ളൂ, അതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രഷ് 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 മൂവികളായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെയൊക്കെ പിന്നാലെ തന്നെ പോവാം. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു മൂവി ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. Hi, movie's over. Go home.